With all the respect, we request Honorable CM Comrade Pinrao Vijayan to officially inaugurate the National Integration Conference. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മർക്കസിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരമൊരു ദേശീയോദ്ഗ്രഥന സമ്മേളനം സംഘടിപ്പിച്ചതിലുള്ള അനുമോദനം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. അതോടൊപ്പം മർക്കസിൽ വരാനും നിങ്ങളെയെല്ലാം കാണാനും കഴിഞ്ഞതിലുള്ള സന്തോഷവും രേഖപ്പെടുത്തട്ടെ. മർക്കസ് സ്ഥാപനങ്ങളുടെ 40th വാർഷികാഘോഷങ്ങൾക്കനുബന്ധമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വിധത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചതും അതിൻ്റെ വിഷയം ദേശീയോദ്ഗ്രഥനം ആകണമെന്ന് തീരുമാനിച്ചതുമെല്ലാം മർക്കസിൻ്റെയും അതിൻ്റെ എല്ലാമെല്ലാമായ കാന്തപുരം എ.പി. അബൂബക്കർ ബിസ്ലിയാരുടെയും വിശാലവും പുരോഗമനപരവും സർവോപരി മതേതരവുമായ മനോഭാവത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതിനുള്ള അഭിനന്ദനവും ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തട്ടെ. 4 പതിറ്റാണ്ടായി വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുകയാണ് മർക്കസ്. വളരെ ചെറിയ നിരക്ക് പ്രവർത്തനം ആരംഭിച്ച ഒരു സ്ഥാപനം ചുരുങ്ങിയ കാലം കൊണ്ട് വളർന്നു പന്തലിച്ചു. ആദ്യം തുടക്കമിട്ടത് ഒരു അനാഥാലയം എന്ന നിലക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത് 22 സംസ്ഥാനങ്ങളിലായി പടർന്നു നിൽക്കുന്നു എന്നത് അതിൻ്റെ വളർച്ചയാണ് കാണിക്കുന്നത്. ഇവിടെ പ്രസ്താവിച്ചതുപോലെ 100,000 വിദ്യാർത്ഥികൾ മർക്കസ് ക്യാമ്പസുകളിൽ പഠിക്കുന്നു. കിൻഡർ ഗാർഡൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് സെൻ്റർ വരെ മർക്കസിൻ്റെ സ്ഥാപനങ്ങളിലുണ്ട്. സമൂഹത്തിലെ അതിസാധാരണക്കാരായവർ, ആശ്രയമറ്റ അഗതികൾ, ഇവർക്കെല്ലാം ഉന്നതതലം വരെ പഠിക്കുന്നതിന് ഈ സ്ഥാപനം അവസരമൊരുക്കുകയാണ്. ഇവിടെ ബഹുമാന്യ കാന്തപുരം നേരത്തെ പ്രസ്താവിച്ചതുപോലെ ജാതിമത വേർതിരിവുകളില്ലാതെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായവരെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നുവെന്നത് അങ്ങേയറ്റം അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇത് എല്ലാവർക്കും കഴിയുന്നൊരു കാര്യമല്ല. മനസ്സിൽ സമൂഹത്തെക്കുറിച്ച് മനുഷ്യത്വപരമായ കരുതലുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിൽ പ്രവർത്തിക്കാനാവും. അത് വേണ്ടത്ര ഈ സ്ഥാപനത്തിനുണ്ട് എന്നതിന് ഒട്ടേറെ ദൃഷ്ടാന്തങ്ങളും ഉണ്ട്.
ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ സൗകര്യം, അതും മധ്യപൂർവേഷ്യയിൽ വിവിധ കമ്പനികളിലായി ഏർപ്പെടുത്തി കൊടുത്തത് ഇതിൻ്റെ തന്നെ ഒരു ദൃഷ്ടാന്തമാണ്. അതുപോലെ തന്നെ ഈ കരുതലിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് ബഹുമാന്യ അധ്യക്ഷൻ നേരത്തെ പ്രസ്താവിച്ച പല സംസ്ഥാനങ്ങളിലായി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. വലിയ തോതിൽ ആരംഭിച്ച സ്ഥാപനം വളരെയേറെ വളർന്നിരിക്കുന്നു. ആ വളർച്ചയുടെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് താമരശ്ശേരിക്കടുത്തുള്ള വിജ്ഞാന കേന്ദ്രം, നോളജ് സിറ്റി, വിജ്ഞാന നഗരം. അത് ഇവിടെ പറഞ്ഞതുപോലെ യുനാനി മെഡിക്കൽ കോളേജും ലോ കോളേജും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടമാണ്. അപ്പോൾ പല തലങ്ങളിലായി നമ്മുടെ സമൂഹത്തിൽ മർക്കസ് ഇടപെടുന്നുവെന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളിലാകെ പ്രതിഫലിച്ച് നിൽക്കുന്ന മതേതര മനോഭാവം, അതുതന്നെയാണ് ദേശീയോദ്ഗ്രഥനത്തിനുള്ള ഏറ്റവും വലിയ ഗ്യാരണ്ടി. വിശ്വാസികൾ, വിശ്വാസികൾ മാത്രമല്ല പൗരന്മാർ കൂടിയാണ്. വിശ്വാസികൾ എന്ന നിലക്കുള്ള അവകാശങ്ങളും പൗരൻ എന്ന നിലക്കുള്ള കടമകളും ഒരുപോലെ മർക്കസ് സ്ഥാപനങ്ങൾ പഠിപ്പിച്ചയക്കുന്നു എന്നതും ഒരു വലിയ പ്രത്യേകതയാണ്. വർഗീയവും വിഭാഗീയവും തീവ്രവാദപരവുമായ ചിന്തകൾക്കെതിരെ മനുഷ്യത്വത്തിൻ്റെ മൂല്യങ്ങൾ ഉൾച്ചേർത്ത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് ഇന്നത്തെ കാലത്ത് ചെറിയൊരു കാര്യമേ അല്ല. മതന്യൂനപക്ഷങ്ങളെ വിദ്യാഭ്യാസത്തിലൂടെ ശാക്തീകരിക്കണമെന്നും അങ്ങനെ ജനാധിപത്യത്തിൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കാൻ പ്രാപ്തരാക്കണമെന്നും മർക്ക സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് അങ്ങേയറ്റം ആദരണീയമായ കാര്യമാണ് എന്നുകൂടി പ്രസ്താവിക്കട്ടെ. മർക്കസ് മതമീംസാ പഠനത്തിനുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. മതകാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്നത് ശരിയാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ വൈവിധ്യാധിഷ്ഠിതമായ ഒരു രാജ്യത്ത് മതമീംസാ പഠനം പോലും വിശ്വാസി എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ മതപണ്ഡിതന്റെ പങ്ക് എന്തായിരിക്കണം എന്നുകൂടി പഠിപ്പിക്കുന്ന വിധത്തിലാവണം. ആ ഉയർന്ന ചിന്ത മർക്കസ് പ്രായോഗിക തലത്തിൽ പഠന രംഗത്ത് എത്തിക്കുന്നതായാണ് മനസ്സിലാക്കുന്നത്.
മതപണ്ഡിതരെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങൾ, അവരുടെ മതപാണ്ഡിത്യം, ഇവയൊക്കെ ചിലർ മതസൂക്തങ്ങളെ വക്രീകരിക്കുന്നതിനെതിരെയുള്ള യഥാർത്ഥ ബോധം പടർത്താനും കൂടി ഉതകണം. ഇസ്ലാമിലെ സുന്നി സൂഫി ധാരകളെ പിന്തുടരുന്ന മർക്കസിന് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാനാവും എന്ന് ഉറപ്പാണ്. മർക്കസിൽ കാശ്മീരി ഹോം പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായിരുന്ന മുഫ്തി മുഹമ്മദ് സെയ്ദ് ഉദ്ഘാടനം ചെയ്തായിരുന്നു ആ സ്ഥാപനം. വർഗീയ വിഘടനപാതകളിലേക്ക് വഴിതെറ്റാനിടയുള്ള സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്നവരെ ഇവിടെ കൊണ്ടുവന്ന് വിദ്യാഭ്യാസത്തിലൂടെ ബോധവൽക്കരിച്ച് ഉത്തമ പൗരന്മാരായി മാറ്റുന്ന കടമയാണ് മർക്കസ് നിർവഹിക്കുന്നത്. ഇതും ദേശീയോദ്ഗ്രഥനത്തിൻ്റെ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തലാണ്. സ്നേഹസൗഹൃദങ്ങളുടെ സാഹോദര്യത്തിൻ്റെ അന്തരീക്ഷത്തിൽ മാത്രമേ ഏത് സമൂഹത്തിലും മതങ്ങൾക്ക് നിലനിൽക്കാനാവൂ. അത്തരമൊരു അന്തരീക്ഷമില്ലെങ്കിൽ എല്ലാ മതങ്ങളും പരസ്പരം കലഹിച്ച് നശിക്കുകയുള്ളൂ. ഈ ബോധത്തോടെ തുടർന്നും പ്രവർത്തിക്കാൻ മർക്കസിന് കഴിയട്ടെ എന്നാണ് ആശിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സർക്കാരിൻ്റെ നിയമപരമായ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകും എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കട്ടെ. ദേശീയോദ്ഗ്രഥനത്തിനെതിരെ പ്രധാനമായും വെല്ലുവിളി ഉയരുന്നത് രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നാണ്. ഒന്ന്, സാമ്രാജ്യത്തിൽ നിന്ന്; രണ്ട്, വർഗീയതയിൽ നിന്ന്. സാമ്രാജ്യത്വം എത്രമാത്രം ഹീനമായ നടപടികളിലേക്ക് നീങ്ങുമെന്നതിന് അടുത്ത കാലത്ത് ലോകത്തിനു മുന്നിൽ ഉദാഹരണമുണ്ട്. ലോകരാഷ്ട്രങ്ങളെല്ലാം അമേരിക്ക എന്ന വൻ രാഷ്ട്രത്തെ ഒറ്റപ്പെടുത്തുന്ന കാഴ്ച നാം കണ്ടു. പാലസ്തീനെ തള്ളുകയും പാലസ്തീനെതിരെ ഇസ്രയേലിനെ ഉപയോഗിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന സമീപനത്തിൻ്റെ ഭാഗമായി പലസ്തീൻ്റെ മണ്ണായ ജെറുസലേം ഇസ്രയേലിൻ്റെ തലസ്ഥാനമാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രങ്ങളും അമേരിക്കയുടെ ചെലവിൽ കഴിയുന്ന രാഷ്ട്രങ്ങളും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്കയെ ഒറ്റപ്പെടുത്തുകയും അമേരിക്കയുടെ നിലപാട് ശരിയല്ലെന്ന് പറയുകയും അത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ എത്രമാത്രം വഴിതെറ്റി സഞ്ചരിക്കാനും അപകടകരമായ നിലപാട് സ്വീകരിക്കാനും സാമ്രാജ്യത്വം തയ്യാറാകുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണത്. നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വംശീയതയെയും വർഗീയതയെയും വിഭാഗീയതയെയും വളർത്തി സ്വതന്ത്ര രാഷ്ട്രങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്
സാമ്രാജ്യത്വമാണെന്ന് കാണാൻ നമുക്ക് കഴിയും. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വളരെ ഞെട്ടലുളവാക്കുന്ന ഉദാഹരണങ്ങൾ. അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ വളർത്തിയത് നജീബുള്ളയുടെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചത്, അതോടൊപ്പം ഇറാഖിൽ സർവവിധ കുഴപ്പവുമുണ്ടാക്കി ആ നാടിനെയും സംസ്കാരത്തെയും നശിപ്പിച്ചത്, പാവഭരണത്തെ സ്ഥാപിച്ച് എല്ലാത്തിനും ശേഷം ഇസ്ലാമോഫോബിയ എന്ന ഭ്രാന്ത് പടർത്തിക്കൊണ്ട് ലോകവ്യാപകമായി ആക്രമണം ശക്തിപ്പെടുത്തിയത്. ലിബിയയിലത് കണ്ടു, സിറിയയിലത് കണ്ടുകൊണ്ടിരിക്കുന്നു, മറ്റ് പലയിടത്തും അത് തുടരുന്നു. തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി തീവ്രവാദ ഭീകര ശക്തികളെ വളർത്തുന്നതിനും അത്തരം ശക്തികളെ മതങ്ങൾക്കുള്ളിൽ വളർത്തിക്കൊണ്ടുവരാനും സാമ്രാജ്യത്വത്തിന് മടിയില്ല. ആവശ്യമായ സഹായങ്ങൾ മുഴുക്കെ പണമായും ആയുധമായും പരിശീലനമായും അങ്ങനെ സർവവിധ ഒത്താശകളും ഇത്തരം ഭീകരവാദ പ്രവർത്തനത്തിന് സാമ്രാജ്യത്വം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാമ്രാജ്യത്വത്തിൻ്റെ പാവകളാകാൻ പാടില്ല. പാവകളാകാൻ പാടില്ല എന്ന് വിശ്വാസികളെ പഠിപ്പിക്കണം. സാമ്രാജ്യത്വത്തെ ഒറ്റക്കെട്ടായി നിന്ന് നേരിടാൻ പഠിപ്പിക്കണം. മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ കാലത്ത് ഏറ്റെടുക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വമാണത്. നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യമെടുത്താൽ നമ്മുടെ രാജ്യത്തെ ശിഥിലീകരിക്കാനുള്ള ശ്രമങ്ങൾ കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വർഗീയ സംഘർഷം പടർത്തി, വർഗീയമായ ചേരിതിരിവുണ്ടാക്കി ശിഥിലീകരിക്കാനാണ് ശ്രമം. അതിൽ വർഗീയ സംഘടനകൾക്ക് സാമ്രാജ്യത്വത്തിൻ്റെ പണവും ലഭിക്കുന്നുണ്ട്. ഇത് വലിയ തോതിൽ ലഭിക്കുന്നുവെന്ന് പാർലമെൻറ്റിൽ തന്നെ വെളിവാക്കിയിട്ടുണ്ട്. വർഗീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് നാം കാണേണ്ടത് അത്തരം സംഘടനകളും പ്രസ്ഥാനങ്ങളുമെല്ലാം സാമ്രാജ്യത്തിൻ്റെ ഉപകരണങ്ങളായി അധപ്പതിക്കുക മാത്രമേ ചെയ്യൂ. ഇവിടെ വർഗീയതയുടെ ഭാഗമായി അതിനിഷ്ഠുരമായി മനുഷ്യരെ കൊല്ലുന്ന കാഴ്ച നാം കാണേണ്ടി വരുന്നു. രാജസ്ഥാനിൽ ഒരു പാവം മനുഷ്യനെ തീക്കൊളുത്തിക്കൊല്ലുന്ന ചിത്രം, കൊന്നവൻ കൊലക്ക് ശേഷം ആർത്തട്ടഹസിച്ചുകൊണ്ട് ആക്രോശിക്കുന്ന ചിത്രം കണ്ട് വേദനിക്കാത്ത മനസ്സുകളുണ്ടാവില്ല. സ്വാഭാവികമായും ആ സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുന്ന നിലവന്നു ആളുകൾ. അപ്പോ അതിനെ ന്യായീകരിക്കാൻ ഈ വർഗീയ ശക്തികളുടെ നേതാക്കളും ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ
ഇരിക്കുന്നവരും തയ്യാറായി എന്നുള്ളത് എത്ര വലിയ അപകടകരമായ വർഗീയ ചേരിതിരിവാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ നിഷ്ഠുരമായ കൃത്യത്തെപ്പോലും ന്യായീകരിക്കത്തക്ക മനസ്സിലേക്ക് വർഗീയ മനസ്സുകൾ എത്തിയിരിക്കുന്നു. ഇതാണ് നാം ഗൗരവമായി കാണേണ്ടത്. ഇത്തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരാവാതിരിക്കാൻ യഥാർത്ഥ മതസിദ്ധാന്തങ്ങൾ മനുഷ്യരെ കൊല്ലുന്നതിനെ ന്യായീകരിക്കുന്നില്ല എന്നത് മനസ്സിലാക്കി കൊടുക്കണം. മതാത്മകത വർഗീയതയായും വർഗീയത ഭീകരതയായും മാറ്റുന്നതിന് വേണ്ടി ചില ശക്തികൾ ബോധപൂർവം ശ്രമിക്കുകയാണ്. അതിൽ തികഞ്ഞ ജാഗ്രത പാലിക്കാൻ കഴിയണം. ദേശീയോദ്ഗ്രഥനത്തിൻ്റെ മൂല്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഭരണസംവിധാനം നിഷ്പക്ഷമാകണം. എല്ലാ വർഗീയ ഭീകര സംഘങ്ങളെയും നിയമപരമായി നേരിടുന്നു എന്ന ബോധ്യമുണ്ടാവണം. നമ്മുടെ രാജ്യത്ത് ദുഃഖകരമായ അനുഭവങ്ങൾ ഒട്ടേറെ നിലനിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇത്തരം സംവിധാനങ്ങളുടെ വിശ്വാസ്യതയെ ജനങ്ങൾ സംശയിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം രാജ്യത്ത് വികസന കാര്യത്തിൽ സമൂഹപരവും സാമ്പത്തികവുമായ അസന്തുലിതാവസ്ഥ ഉണ്ടാകാതെ നോക്കൽ പ്രധാനമാണ്. അസന്തുലിതാവസ്ഥയുണ്ടായാൽ വർഗീയ ഭീകരശക്തികൾ അത് ദുരുപയോഗിക്കും. അതിനെതിരെയും ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു സെമിനാർ സംഘടിപ്പിച്ചത് എന്നത് അങ്ങേയറ്റം ഔചിത്യപൂർണമായ നടപടിയായിട്ടുണ്ട്. നിലനിൽപ്പിന് എത്രമാത്രം ആവശ്യമാണ് എന്ന ചിന്ത നിങ്ങളുടെ പരിഗണനയ്ക്ക് ഘട്ടത്തിൽ വിടുകയാണ്. മർക്കസിൻ്റെ ജനക്ഷേമ ജീവകാരുണ്യ മതനിരപേക്ഷ സമീപനങ്ങൾക്കും നിലപാടുകൾക്കും പ്രവൃത്തികൾക്കും എല്ലാ പിന്തുണയും ഉറപ്പു നൽകിക്കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനം. അഭിമുഖീകരിക്കപ്പെട്ട സമൂഹത്തിന്റെ വിദ്യാഭ്യാസപരമായ ഉയർത്തെഴുന്നേൽപ്പിനും കുതിപ്പിനും അവരുടെ ദേശീയ പുരോഗതിയുടെയും സാമൂഹിക നിർമ്മിതിയുടെയും ഉത്തമ പൗരന്മാരാക്കുന്ന പ്രക്രിയയിൽ നാല് ദശകമായി ക്രിയാത്മകമായി പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന മർക്കസിന് സർവ പിന്തുണയും അറിയിച്ച ആദരണീയനായ മുഖ്യമന്ത്രിക്ക് മർക്കസിന്റെ സ്നേഹഭാവങ്ങൾ നേരുകയാണ്. വേദിയിൽ അവാർഡ് വിതരണം നടക്കുകയാണ്. മർക്കസിന്റെ ചാൻസലർ കാന്തപുരം ഉസ്താദ്
ബഹുമാനായ മുഖ്യമന്ത്രിക്ക്, മർക്കസിന്റെ ചാൻസലർ, കാന്തപുരം ഉസ്താദ്, ജാമിയ മർക്കസിന്റെ സ്നേഹോപഹാരം അർപ്പിക്കുന്നു. മുഖ്യമന്ത്രിയെയും ഉസ്താദിനെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രി വേദിയിൽ രണ്ട് അവാർഡുകൾ സമ്മാനിക്കുകയാണ്. അവാർഡുകൾ സ്വീകരിക്കുന്നത് ഹാജി പി മുഹമ്മദ് യൂസഫ്, 33 വർഷം മർക്കസിൽ സേവനം. മർക്കസ് ക്യാമ്പസിലുള്ള 50 കെട്ടിടങ്ങളുടെ നിർമ്മാണ പൂർത്തീകരണം. തമിഴ്നാട്, കർണാടക, അന്തമാൻ, ഡൽഹി ഉൾപ്പെടെ കേരളത്തിനകത്തും പുറത്തും 700 കെട്ടിടങ്ങളുടെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർത്തീകരിച്ചു. മർക്കസ് വൈസ് പ്രസിഡന്റായിരുന്നു സി ഹൈദർ ഹാജിയുടെ മകനും മൈക്രോ എഞ്ചിനീയേഴ്സ് ഗ്രൂപ്പിന്റെ ചെയർമാനും കൂടിയാണ് പി മുഹമ്മദ് യൂസഫ്. മറ്റൊരു അവാർഡ് സ്വീകരിക്കുന്നത് ദർവിഷ് കരീം മുഹമ്മദ്, പവ്വാബ ജാമിയ അൽ മർക്കസ് എന്ന ചരിത്രപ്രസിദ്ധമായ മർക്കസിന്റെ കവാടം 180 കൊണ്ട് സ്റ്റീൽ ഉപയോഗിച്ച് പൂർത്തീകരിച്ചു. ഇന്ത്യയിൽ സ്റ്റീൽ നിർമ്മിത കവാടങ്ങളിൽ മികച്ചതും ആധുനിക ഇന്ത്യയിലെ സ്റ്റീൽ നിർമ്മിതിയിൽ വലുപ്പം കൊണ്ട് ഒന്നാമതുമായ കവാട നിർമ്മാണം പൂർത്തീകരിച്ചു. ദർവിഷ് കരീം മാനേജിംഗ് ഡയറക്ടർ മർക്കസിന്റെ നോളജ് സിറ്റിയുടെ റെസിഡന്റ് ആർക്കിടെക്ചർ കൂടിയാണ് ഡോക്ടർ ദർവിഷ്. Honorable Chief Minister is releasing the logo for Sheikh Zayed bin Sultan Al Nahyan International Peace Conference. This Sheikh Zayed bin Sultan Peace Conference is organized by Marcus in recognition of the efforts of Marhum Sheikh Zayed bin Sultan Al Nahyan to achieve the principles of peace and security, and in appreciation for his outstanding contribution in spreading the values of unity and brotherhood throughout the world. Vedi Sheikh Zayed Antarashtra Samadhana Sammelanathinte Loka Prakashanam cheyidukondu Thirumashiri Bishop Marumachinius Inchinaniye nirvahikkunnu. Allahu Akbar, Allahu Akbar, Allahu Akbar, Allahu Akbar. ആദരണീയനായ മാർ അമിച്ചനിയോസ് ഇഞ്ചിനാനിയും സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു.